ഒരു കിഡിലൻ ടീ ടൈം സ്നാക്കിന്റെ റെസിപ്പിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. മാംഗ്ലൂർ ബജി എന്ന ഈ ഫ്രൈഡ് ഫുഡ് ഞങ്ങളുടെ കാസർഗോഡ് ഉൾപ്പെടെ തുടർന്നാട്ടിൽ ഗോളി ബജി എന്നാണ് അറിയപ്പെടുന്നത്. ആദ്യം ഒരു 2 കപ്പ് മൈദയിലേക്ക് 1/2 കപ്പ് കടലമാവ് ആഡ് ചെയ്യുക. ശേഷം 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. പിന്നീട് 2 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ജീരകവും നന്നായി അരിഞ്ഞ 2 പച്ചമുളകും ചതച്ച ഇഞ്ചിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ തൈര് ചേർക്കണം. ഫ്യൂജിന്റെ യോഗർട്ട് ആണ് കൂടുതലായും ഞാൻ ഉപയോഗിക്കാറുള്ളത്. ശേഷം 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായി കൈകൊണ്ട് കുഴച്ച് 3 മണിക്കൂർ മാവ് പുളിക്കാനായി വെക്കണം. പിന്നെയാണ് നല്ല തിളച്ചെണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇനി വേണ്ടത് ഗോളി ബജിയുടെ പയറാണ്. തൈര് തേങ്ങ ചട്നി ഉണ്ടാക്കലാണ്. അതിനാദ്യം ചിരകി 2 കപ്പ് തേങ്ങയിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. പ്യൂർലി പ്രോബയോട്ടിക്ക ഫ്യൂജിന്റെ കട്ടിത്തൈര് തന്നെയാണ് ഇതിന് ഞാൻ ഉപയോഗിക്കുന്നത്. എന്നിട്ട് പച്ചമുളകും ഇഞ്ചിയും അരിഞ്ഞു വെച്ച സവാളയും മിക്സിയിൽ ഇട്ട് നന്നായി ക്രഷ് ചെയ്തെടുക്കണം. അപ്പൊ നമ്മുടെ ഗോളി ബജിയും ചട്നിയും റെഡി ആയിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് കറക്റ്റ് ലെവൽ ആയതുകൊണ്ട് തന്നെ നല്ലതുപോലെ പൊരിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കർണാടകയിലെ ഉടുപ്പി എന്ന സ്ഥലം ഈ ഗോളി ബജിയുടെ ഒരു കേന്ദ്രം തന്നെയാണ്. നിങ്ങൾക്കും ട്രൈ ചെയ്യാം. പറ്റുമെങ്കിൽ ഫ്യൂജിന്റെ യോഗർട്ട് തന്നെ ഉപയോഗിക്കൂ.